നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയ്ക്കൊപ്പം അണിനിരക്കുകയാണ് പാകിസ്ഥാന്റെ നട്ടെല്ല്. താലിബാനും ചൈനയും വീഴുകയാണ്. ഇനി ശത്രുരാജ്യങ്ങളുടെ പൊടി പോലും കാണില്ല. ഓരോ നാടിൻ്റെയും നട്ടെല്ലാണ് അടിസ്ഥാനമാണ് അവിടുത്തെ സ്ത്രീകളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചൈനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ തുടരുകയാണ് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ മുൻപുണ്ടായിരുന്നു. പാകിസ്ഥാനിലും താലിബാനിലും ഒക്കെ സ്ത്രീകൾ കൊടിയ യാതനകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതും എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിലൊക്കെ അതിശക്തമായി ലോകരാജ്യങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ തന്നെയാണ് പലപ്പോഴും അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോഴതാ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ പാകിസ്ഥാനിലെ കൊടിയ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് ബലൂചികൾ നേരത്തെ വന്നതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനിലെ സ്ത്രീകളും ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യയുമായി ലയിക്കണമെന്നും ന്യൂനപക്ഷ സ്ത്രീ സമൂഹങ്ങളടക്കം നേരിടുന്ന അക്രമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരുന്നത്. ഇപ്പോഴതാ ന്യൂനപക്ഷ സ്ത്രീ സമൂഹങ്ങൾക്ക് നേരെ അക്രമം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക മതവിഭാഗത്തിലെ സ്ത്രീകളും വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വീട്ടിലും പുറത്തും ഒരുപോലെ അവഹേളനവും പീഡനവുമാണ് സ്ത്രീ സമൂഹം അനുഭവിക്കുന്നതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി നഗരങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തിയത്. പാകിസ്ഥാന്റെ 73-ാം സ്വാതന്ത്ര്യദിനത്തിൽ മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളിയും വേൾഡ് ബലൂച്ച് വനിതാ ഫോറത്തിന്റെ പ്രസിഡന്റുമായ പ്രൊഫസർ നൈല ഖാദ്രി ബലൂച്ച് പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാനെ മോചിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും പിന്തുണ അഭ്യർത്ഥിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ പിന്നാലെ നിരവധി ബലൂചികൾ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴതാ അതേ നിലപാടുമായി ഒരുപക്ഷെ ലോക സമൂഹത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി സ്ത്രീകൾ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തെ വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സ്ത്രീ പ്രതിഷേധം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി സംഘടനകൾ രംഗത്തെത്തി നിലവിലെ പ്രതിഷേധങ്ങളുടെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകൾ പ്രതിഷേധിക്കുന്നതും തെരുവിലിറങ്ങുന്നതും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും സ്ത്രീകളെ സംരക്ഷിക്കാൻ ഭരണകൂടം എല്ലാ സംവിധാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പ്രതിഷേധം നടപ്പിക്കാൻ ഇസ്ലാമിക സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2018 ശേഷം ഇത് രണ്ടാം തവണയാണ് ഭരണകൂടത്തിനെതിരെ സ്ത്രീകളെന്നടങ്കം രംഗത്ത് വരുന്നത്. ഗാർഹിക പീഡനവും മതപീഡനവും വർദ്ധിച്ചു വരുന്നതാണ് സ്ത്രീകളെ ഒന്നടങ്കം തെരുവിലിറക്കിയിട്ടുള്ളത്. കൊറോണ കാലത്ത് പീഡനം വർദ്ധിച്ചെന്നും തൊഴിൽ നഷ്ടപ്പെട്ട പുരുഷന്മാർ സ്ത്രീകളെ നരകയാതനയിലേക്ക് തള്ളിവിടുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പരാതി പറയാൻ പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലാൻ കഴിയുന്നില്ലെന്നും സ്ത്രീകൾ തീർത്തും അടിമകളായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറയുകയാണ്. എന്തിന് ഗോത്രമേഖലയിലെ ദുരഭിമാന കൊലകളും പ്രാകൃത ശിക്ഷാ നടപടികളും നീതി നിഷേധവും വരെ ഭരണകൂടം നോക്കി നിൽക്കുകയാണെന്നും സ്ത്രീ സംഘടനകൾ ആരോപിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്ത്രീകളെ കൂടുതൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ആത്മനിർഭറിലും മേക്ക് ഇൻ ഇന്ത്യയിലുമടക്കം സ്ത്രീകളുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് മുത്തലാഖ് വിഷയത്തിലടക്കം അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.